ഷാഹിനും സാഹിലും തൃശ്ശൂരിൽ നിന്ന് നമ്മോടൊപ്പം, തൃശ്ശൂർ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇരുവർക്കും ന്യൂസ് വൺ മോർണിംഗിലേക്ക് സ്വാഗതം. ഏത് കാലത്താണ് ഈ തബലയിലുള്ള താല്പര്യം കാണിച്ചു തുടങ്ങിയത്? വീട്ടിൽ ഇതിനുള്ളൊരു സാഹചര്യം അക്കാലത്തുണ്ടായിരുന്നോ? ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു തബല പഠിച്ചു കിടന്നിരുന്നത്. ആദ്യത്തെ കാലുവെപ്പ് ഉണ്ണിരാജ് മാഷിന്റെ കീഴിലായിരുന്നു. പിന്നെ ശുഭങ്കർ ബാനർജി എന്ന വലിയൊരു മഹാ വ്യക്തിയെ കാണുകയും കൂടുതൽ പഠിക്കാൻ താല്പര്യം കാണിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളെ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഈ ഈ വർഷത്തിൽ ഞങ്ങൾ കുറച്ചധികം പഠിച്ചിട്ടുണ്ട്. ഞങ്ങള് നന്നായി പഠിക്കാനാണ് ഇനിയും താല്പര്യം. എല്ലാം എത്ര വർഷമായിപ്പോൾ തബല അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? രണ്ടുപേരും ഒരേ സമയത്താണോ തബല പഠിക്കാൻ തുടങ്ങിയത്? ഏട്ടൻ തുടങ്ങിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഏട്ടനായിരുന്നു ആദ്യം പഠിപ്പിച്ചത്. ഏട്ടനാണ് ആദ്യം തുടങ്ങിയപ്പോ അതിന്റെ കൂടെ ഞാൻ ഇരുന്നപ്പോഴാണ് എന്താ ഏട്ടന് ഇൻട്രസ്റ്റ് തോന്നി, ഇപ്പൊ എന്നെ പഠിപ്പിച്ചാണ്. അപ്പൊ അങ്ങനെ വായിച്ചു തുടങ്ങിയാണ് ഞാൻ. കൽക്കത്തയിൽ എത്ര നാൾ ഉണ്ടായി? ഞാൻ 5 വർഷം 6 വർഷത്തോളമായി ഞാനിപ്പോൾ കൽക്കട്ടയിലുണ്ട്. വെക്കേഷനുകൾക്ക് പോയി വരാറാണ് പതിവ്. അങ്ങനെ പഠിച്ചു വരുന്നു. ഗുരുജിയുടെ കീഴിൽ തന്നെ, ഗുരുജിയുടെ വീട്ടിൽ തന്നെ താമസിക്കാനും ഭക്ഷണത്തിനും എല്ലാമുള്ള സൗകര്യം ഒരുക്കി തന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞില്ല ഞാൻ. അത് ഏറ്റവും വലിയ പഠിച്ചവന്റെ ഏറ്റവും വലിയ ഒരു കൃപയായി മാറിയത്. അതുകൊണ്ട് പഠിച്ചു പോകുന്നു. തബല പഠിക്കാനൊരു താല്പര്യം ആദ്യമായി ഉണ്ടായത് അച്ഛനിൽ നിന്നാണ് എന്നാണ് നമ്മളിപ്പം നേരത്തെ കണ്ട വാർത്തയിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം? അച്ഛൻ തബലിസ്റ്റ് ആയിരുന്നു? സത്യം, ഞങ്ങള് ആദ്യം ഞങ്ങളൊരു വാടക വീട്ടിൽ താമസിക്കുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങൾക്ക് തബലയോടുള്ള ഇൻട്രസ്റ്റ് കാണിക്കാനോ അതിനുള്ള സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് എന്റെ പപ്പ ആദ്യമായി ഡെസ്കിൽ കുട്ടി കാണിച്ചു തന്നിരുന്നു. തബല വായിച്ചു കാണിച്ചു തന്നിരുന്നു. എന്റെ തബലയുടെ വായിക്കുമ്പോൾ വിരലുകൾ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് പപ്പ എനിക്ക് കാണിച്ചു തരേണ്ടായിരുന്നു. അന്ന് ഞാൻ വളരെ കുട്ടിയാണ്. അന്ന് എനിക്കത് ഓർമ്മ വെക്കാനുള്ള ഒരു ശക്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങള് വലിയ വീട്ടിലേക്ക് താമസിച്ചപ്പോൾ, ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് താമസിച്ചപ്പോൾ ആദ്യം ഞങ്ങളുടെ പപ്പ ചെയ്തത് ഒരു തബല മാസ്റ്ററുടെ കീഴിൽ പോയി അഭ്യസിക്കാനുണ്ടായത്. അവിടുന്ന് ഞങ്ങൾ പപ്പയുടെ കൂടെ എപ്പോഴും പോയി ഇരിക്കുമായിരുന്നു തബലയോടുള്ള കൗതുകം കൊണ്ട്. ഇത് കണ്ട് ആദ്യം ഞാൻ പപ്പയുടെ അടുത്ത് ഞാൻ ആദ്യ അക്ഷരങ്ങൾ പഠിച്ചെടുക്കുകയുണ്ടായി തുടക്കം തന്നെ. അപ്പോൾ പപ്പ പറഞ്ഞു, ഇനി നമുക്ക് കുറച്ച് തുടക്കം, ഇതിന്റെ ഒറിജിനൽ തുടക്കം കുറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിരാജ് മാഷെ വീട്ടിലേക്ക് ക്ഷണിച്ചു, എന്റെ വീട്ടിലേക്ക്. അങ്ങനെ ഉണ്ണിരാജ് മാഷ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ ദക്ഷിണ വെച്ച് ഞാൻ പഠിച്ച തുടങ്ങി. അതിനിടയിൽ പല പ്രോഗ്രാമുകളും ഞങ്ങൾ കാണുകയുണ്ടായിരുന്നു, തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നു. ഒരു തബലയുടെ പ്രോഗ്രാം പോലും മിസ് ചെയ്യുമായിരുന്നില്ല. ഞങ്ങൾ ചാനലുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ കാണുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗുരുജിയെ കണ്ടുമുട്ടുകയായി ഒരു ചാനലിലൂടെ തന്നെ. അങ്ങനെ ഗുരുജി ഞങ്ങളെ കൽക്കട്ടയിലേക്ക് ക്ഷണിച്ചു. ഗുരുജിയെ കണ്ടതിന് ശേഷം അങ്ങനെ കൽക്കട്ടയിൽ പോയി പഠിക്കുവാനുണ്ടായത്. പപ്പ ബേസിക്കലി തബലിസ്റ്റ് ആണോ അതോ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ആണോ പപ്പ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? ഒരിക്കലല്ല, പപ്പ ഇല്ല, ഒട്ടുമില്ല. പപ്പ പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പക്ക് ചെറുപ്പം മുതലേ വളരെ ആഗ്രഹമായിരുന്നു. പപ്പ കഥാപ്രസംഗങ്ങളിലും എല്ലാം തബല കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. തബലയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പലയിടത്തും പോയി കണ്ടിട്ടുണ്ട്. തബല കാണാൻ മാത്രമായിട്ട് പോയിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഉള്ള ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ പഠിക്കാനുള്ള ഒരു സാഹചര്യം പപ്പക്ക് ഉണ്ടായിരുന്നില്ല.
പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പപ്പാടെ പ്രായം ഒരുപാട് ആയിരുന്നു. അതുപോലെ തന്നെ പപ്പാടെ ബിസിനസ് പപ്പാനെ അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. ഇപ്പോഴും ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠനം? ഞാൻ ഷാഹീൻ പ്ലസ് ടു സ്റ്റുഡന്റ് ആണ്. ജി എസ് എസ് ചെറുതുരുത്തി എന്ന് പറയുന്ന സ്കൂളിലാണ്, വള്ളത്തോൾ നഗർ തന്നെ, നമ്മുടെ കേരള കലാമണ്ഡലത്തിനൊക്കെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. അതുപോലെ എന്റെ അനിയൻ സാഹിൽ പിനാസർ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, അതേ സ്കൂളിൽ തന്നെ, ജി എച്ച് എസ് എസ് ചെറുതുരുത്തി. ചെറുതുരുത്തിയിലായതുകൊണ്ട് മറ്റ് ധാരാളം സംഗീതോപകരണങ്ങളും കലാരൂപങ്ങളും ഒക്കെ ആയി പരിചയപ്പെടാൻ ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷെ അവിടേക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അല്ലെങ്കിൽ തബല പോലുള്ള ഉപകരണങ്ങളുടെ വരവ് അത്രമേൽ ഇല്ല എന്നും നമുക്കറിയാം. ചെറുതുരുത്തിയിൽ നിന്ന് രണ്ട് കുട്ടികൾ ഒരു ഉത്തരേന്ത്യൻ സംഗീതോപകരണങ്ങളിലേക്കുള്ള പോക്ക്, അത് എങ്ങനെയാണ് അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുക? പരിസരങ്ങൾ മറ്റൊന്നാണല്ലോ. അത് ചെറുപ്പം മുതലേ ഗസൽസും അതുപോലെ ഉള്ളതൊക്കെ ആയിരുന്നു ഞങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും. പഴയ മേധി ഹസൻ സാബിന്റെയും ഗുലാം അലി ഖാൻ സാബിന്റെയും ഒക്കെ ഗസലുകളും എല്ലാം വെച്ചുകൊണ്ടിരുന്ന അന്ന് തന്നെ ഹിന്ദുസ്ഥാനി തബലയോടുള്ള ഒരു ഒരു ക്രേസ്, ഒരു ഇഷ്ടം, ഒരു എന്താ ഒരു ഒരു ആഗ്രഹം അതിനോട് പ്രകടിപ്പിച്ചിരുന്നു പണ്ട് മുതലേ. പക്ഷെ അന്നൊന്നും പഠിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴാണ് പഠിക്കാനുള്ളൊരു ഉത്തമമായ സമയം വന്നത്, അന്ന് ആദ്യം വെച്ചത് ഹിന്ദുസ്ഥാനി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു.